നമസ്കാരം. നാടുകാണി പവലിയന് സമീപമുള്ള പാറക്കെട്ടിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പരിക്കേറ്റും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയതിൽ അന്വേഷണം പുരോഗമിക്കുന്നു. വാക്കുതർക്കത്തിനിടെ യുവാവ് പിടിച്ചു തള്ളുകയായിരുന്നുവെന്ന് അബോധാവസ്ഥയിലുള്ള പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. ഇതിനിടെ അലക്സിനെ കൊന്നതാണെന്ന് ആരോപിച്ച് സഹോദരി DYSPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതും സംഭവങ്ങളുടെ ദുരൂഹത കൂട്ടുന്നു. ശനിയാഴ്ച വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. വാക്കുതർക്കത്തിനിടെ യുവാവ് പിടിച്ചു തള്ളുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് നാടുകാണി പവലിയന് താഴെ പാറക്കെട്ടിലെ മരത്തിൽ അലക്സിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാറക്കെട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റ നിലയിൽ പെൺകുട്ടിയെയും കണ്ടു. അലക്സിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് ആരോപിച്ചാണ് സഹോദരി ലിജിമോള് തൊടുപുഴ DYSPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ പിതാവ് റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറാണെന്നും ഇയാൾ അലക്സിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായും പരാതിയിൽ പറയുന്നു. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അലക്സിന്റെ ശരീരത്തിൽ മുറിപ്പാടുകളുള്ളതായും സഹോദരി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി വശത്താക്കാൻ ശ്രമിച്ചതാണെന്നും അതിന് വഴങ്ങാതിരുന്ന പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചുവാങ്ങി എറിഞ്ഞു കളഞ്ഞ് അതിനുശേഷം കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നും പെൺകുട്ടിയുടെ ബന്ധുക്കളും ആരോപിക്കുന്നു. വീട്ടുകാർ വിവാഹം നടത്താൻ സമ്മതിക്കാത്തതിനാൽ ഒരുമിച്ച് മരിക്കാമെന്ന് അലക്സ് പെൺകുട്ടിയോട് പറഞ്ഞു. പെൺകുട്ടി ഇത് വിസമ്മതിച്ചതോടെ തർക്കമായി. ഇതിനിടെ തള്ളി താഴെയിടുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് പാറക്കെട്ടിന് താഴെയെത്തിയ അലക്സ് പെൺകുട്ടിക്ക് അനക്കമില്ലെന്ന് കണ്ട് തൊട്ടടുത്ത മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇപ്പോഴും കാര്യങ്ങളിൽ ദുരൂഹത ഉള്ളതുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ വിശദ മൊഴിയെടുത്തെങ്കിലേ സംഭവത്തെ സംബന്ധിച്ച് പൂർണ്ണ വിവരം ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അലക്സിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിഷ്ണുന്റെ മൊബൈൽ ടിവി കൊച്ചി. Channel and also press this bell icon.